ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ. അദ്ദേഹത്തിന്റെ ആ മധുരഗാനം മകൾ ശ്രീലേഖ വീണ്ടും ആലപിച്ചപ്പോൾ ശാലിനയായ തപോവന കന്യയായി ശാരദെ നീ വന്നു നിന്നു മനസ്സ് ശാരദെ നീ വന്നു നിന്നു ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. 42 വർഷത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ കിടക്കണം, അതിൽ നല്ല ഓർക്കാൻ പറ്റിയ മധുരമായിട്ടുള്ള ഓർമ്മ എന്തെങ്കിലും ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് കല്യാണം ആയിരിക്കുന്നത്. അന്ന് സാറിന് 21 വയസ്സും. അപ്പോഴത്തേക്ക് സാറിന് സാറിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പേടിയാണ്, ഈ കല്യാണം നടത്തണം എന്ന് പറയാൻ. അപ്പോഴത്തേക്കും ഒരു എഴുത്തെഴുതി കൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുത്തിട്ട് അലസാരം വിട്ടു അവിടെ. അത് കഴിഞ്ഞ് അമ്മ വായിച്ചിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് ഇന്ന് 22 വയസ്സേ ഉള്ളൂ, 21 വയസ്സേ ഉള്ളൂ, ഒരു 23 വയസ്സൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞ് പിന്നീട് അന്ന് നിനക്ക് ഇനി ഈ സ്റ്റാൻഡിലാണ് നിൽക്കണമെങ്കിൽ അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം, ആ ഇതുവരെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ ആലോചിക്കാം. അങ്ങനെയാണ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെട്ടാണ് എഴുതി കൊടുക്കാതെ അച്ഛനെ എഴുതി കൊടുത്തേക്ക് പോയി. സാധാരണ എല്ലാവരും കത്തെഴുതി കൊടുക്കുന്നത്, അപ്പൊ അത് എഴുതി അറിയിച്ചിട്ടെങ്കിൽ സ്ഥലം കിട്ടും. പേടിച്ചിട്ട് പറയണമെന്ന് അറിയില്ല. പക്ഷെ അച്ഛൻ ഒരു വിപരീതം ഒന്നും പറഞ്ഞില്ല. അച്ഛൻ 2 വർഷം കഴിഞ്ഞു കല്യാണം നടത്തണം എന്ന് പറഞ്ഞു കല്യാണം നടത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് യാതൊരു അമ്മാവിനായിട്ടും ഭയങ്കര എൻ്റെ ഒരു സ്വന്തം അച്ഛനെ പോലെയാണ് എന്നെ നോക്കി, ഒരു മകളെ പോലെയാണ് എന്നെ നോക്കിയത്. അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ സാറിനെങ്ങനെയെന്ന് പറഞ്ഞാൽ, സാറിന് കച്ചേരിക്ക് പോകുമ്പോൾ ഞാൻ തന്നെ എതിപ്പ് വരണം. ആ എതിപ്പിൽ അവസാനത്തെ ഇതുവരെ എൻ്റെ എതിപ്പിൽ പോയിട്ടുള്ളൂ, അല്ലാതെ പോയിട്ടേ ഇല്ല. പിന്നെ ഡ്രസ്സാണെങ്കിൽ ഞാനെല്ലാം പാക്ക് ചെയ്ത് എല്ലാം വെച്ചു കൊടുക്കണം. സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കണ സ്വഭാവമില്ല, നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നതിനെ ഇടുക എന്നുള്ളതല്ല, തന്നെ തന്നെ പോയി വാങ്ങിക്കണ സ്വഭാവമില്ല. അങ്ങനെ ഒരു പ്രത്യേക എല്ലാം ഞാനിങ്ങനെ പറയുക, ഇങ്ങനെ എല്ലാം ചെയ്യണം. എവിടെ എവിടെ പോണെങ്കിൽ ഒരു 5-6 ദിവസം താമസിക്കണമെങ്കിൽ ഈ 5-6 ദിവസത്തെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഞാൻ വെച്ച് എന്തുണ്ട് എന്തില്ല എന്നൊന്നും നോക്കാറില്ല. അത് പെട്ടിയെടുക്കും പോകും. അതേല്ലാം ആവശ്യമില്ലാതെ വെളിയിൽ പോയില്ല, അങ്ങനെ ഒരു താമസം അങ്ങനെയൊന്നുമില്ല. കഴിയുന്നത് വീട്ടിൽ വരും. അങ്ങനെ ഏത് രാത്രിയിലും വൃത്തിയുള്ളിടത്തോളം വീട്ടിലെത്തും. സ്ഥലത്തുണ്ട്. പ്രധാനം സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളതുകൊണ്ട് പിന്നെ വീട് വിട്ട് നിൽക്കാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം കഴിഞ്ഞ പിള്ളേർ പറയും, അച്ഛനെല്ലാം കൊടുത്തിട്ട് തിരുവനന്തപുരത്തോട്ട് പോകാം, നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് താമസിക്കാം. അത് അതുപോലെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എനിക്ക് എൻ്റെ വീട് എൻ്റെ സ്ഥലം തിരുവട്ടാറ് വീട്ടിൻ്റെ പ്രശ്നമേ ഇല്ല. ഭയങ്കര ഇഷ്ടമാണ് തിരുവട്ടാറ്. എല്ലാവർക്കും ഭയങ്കര, നാട്ടിലുള്ളവർക്കും ഇഷ്ടമാണ്, വിദ്യാർത്ഥികൾക്ക് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും തനിച്ച് പോകുമ്പോഴേ ഞാൻ പറയും, ഒറ്റയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ സ്റ്റുഡൻസ് ഏത് രാജ്യത്തും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഞാൻ പോകുമ്പോൾ എന്നെ വരും, എന്നെ കാണും, എൻ്റെ കൂടെ ഉണ്ടാവും. അതേപോലെ ആയിരുന്നു സ്റ്റുഡൻസും. സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒരുപാട് പാവങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ ഫീസൊക്കെ വളരെ കുറവാണ്, 5 രൂപയോ 7 രൂപയോ എന്തേ ഉള്ളൂ ഫീസ്. അതുപോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പിള്ളേരൊന്നും ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഫീസൊന്നും വാങ്ങിക്കാതെ അവരെ പഠിപ്പിച്ച്, പക്ഷെ അവരെല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു മനസ്സിനൊരു, എപ്പോഴും പറയാം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് മനസ്സിന് എപ്പോഴും ഒരു സമാധാനമാണ്. അത് ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ തണലിൽ ഇത്രയും കാലം ജീവിച്ചു. ഇപ്പോൾ നമ്മൾ ഈ നല്ല ഓർമ്മകൾ പറയുന്നതും കേൾക്കുന്നതും തന്നെ ഒരു സുഖമാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ നമ്മൾ ഇപ്പോൾ പല ജന്മങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അപ്പം മേഡം ഒരു സങ്കല്പമാണ് ഞാൻ ചോദിക്കുന്നത്, ശരിക്കും സാറിനെ പോലെ ഒരാളോടെ ജീവിച്ചു, നമ്മുടെ തന്നെ ഒരു സ്വഭാവത്തിലും ഒക്കെ ഒരു വലിയൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാവും. ഏതെങ്കിലും ആ ഒരു തണലിൻ്റെ നമുക്ക് ഇന്നിപ്പോൾ അവർ നമുക്ക് നമ്മുടെ ആളില്ല, ഒരു നഷ്ടബോധം ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും അമ്മയുടെ ഒരു ഏകാന്തയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിലൊക്കെ അദ്ദേഹം സാറിനെ ഓർക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ഇപ്പം ഈ പറഞ്ഞല്ലോ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള ദുഃഖം പറഞ്ഞു, ശരിക്കും ഈ പറഞ്ഞ ഈ ഒരു ഒരു സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വലിയ വേദന, അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തിരിച്ചറിയും. മക്കളൊക്കെ എല്ലാവർക്കും ഒരു പരിധി വരെ ഉള്ളതാണ്, കാര്യങ്ങളുണ്ടാവും. മറ്റത് നമുക്ക് നമ്മുടേതായ സ്വന്തം തീരുമാനം എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്കൊരു അധികാരമാണ്, നമ്മുടെ ആ അധികാരം എന്തായാലും അത്രത്തോളം ഒന്നും മക്കളോട് അവസ്ഥ വിശേഷം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ചില സമയത്തും
എല്ലാവരും എല്ലായിടത്തും പോയി കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വിഷമം തീർച്ചയായിട്ടും തോന്നും. സംഗീതം പോലെ തന്നെ സംശുദ്ധമായ ജീവിതവും പ്രണയവും ആ ഓർമ്മകളുടെ നിമിഷങ്ങളിലേക്ക്. സാറുമൊത്തുള്ളൊരു 42 വർഷത്തെ ജീവിതം. ഇപ്പം 95 സാറ് പോയിട്ട് ഇപ്പോൾ 17 വർഷം 18 വർഷമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇനി ഇല്ലാതായി പോയി ആ ശൂന്യതയിൽ ആ ദിവസത്തെയും അമ്മ എങ്ങനെയാണ് അത് മാനസികമായിട്ട് അത് ഉൾക്കൊണ്ടതും യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നത് എങ്ങനെയാണ്? അമ്മനെ മാർത്താണ്ഡത്തിച്ചാണ് മരിക്കേണ്ടത്. ഞാനും ഡ്രൈവറും സാറും മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ വെച്ചാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരെ വിളിക്കണോ എന്ത് പറയണോ ഒന്നും ഒരു അതില്ല. പക്ഷെ ഡോക്ടറെ എനിക്കറിയാമെന്നുള്ള ഡോക്ടർ, അപ്പം ഡോക്ടർ കുറേ എന്നെ കുറേയൊക്കെ സമാധാനപ്പെട്ടു എനിക്ക്. പക്ഷെ ഒന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തേക്ക് ഡോക്ടർ തന്നെ ഡ്രൈവറെ അടുത്ത് ചോദിച്ചിട്ട് മക്കളുടെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് അവരെയൊക്കെ അറിയിച്ചു. രാത്രി 11 മണിയായി. പിള്ളേരെയൊക്കെ അറിയിച്ചിട്ട് ഡോക്ടർ തന്നെ എന്നെ ഒക്കെ സമാധാനം പറഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ അങ്ങ് തിരിച്ചങ്ങ് പോയി. പോയി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ ഇതായെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റൂല. ഞാനങ്ങ് പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. എനിക്ക് ഒരു ഇതില്ലാത്തൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ എന്നെ 41 ദിവസം എന്നെ തിരുവട്ടാർ താമസിക്കാൻ സമ്മതിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരവരുടെ കൂടെ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പിന്നെ അവരുടെ കൂടെ വന്ന് അവരും എൻ്റെ കൊച്ചുമക്കളും അവരൊക്കെ ആയിട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ സമാധാനത്തിൽ ഞാൻ. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമായിരിക്കും, ഒരു കഷ്ടപ്പെടാതെയൊക്കെ ഒരാൾ പോകുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കിടന്ന് അതൊക്കെ ആ പുള്ളിക്ക് സഹിക്കാനൊക്കാത്ത കാര്യമാണ്. ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര വിഷമമാണ്. എപ്പോഴും പറയും ഒരു ഒരു ഇതുപോലും കിടക്കാതെ ആരെയും വിഷമിപ്പിക്കാതെയൊക്കെ എനിക്ക് പോകണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അതൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള നമുക്കൊക്കെ അതൊക്കെ ഒരു നമ്മളെ ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു വിഷമമാണ്. അല്ലെങ്കിൽ ഞാൻ വെച്ച് പിന്നെ ഞാൻ ഒരു കാര്യം, ഒരു ഭാര്യ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഭർത്താവ് മരിക്കേണ്ടതാണ് ഏറ്റവും ഒരു ഭാഗ്യം. അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടും തീർച്ചയായിട്ടും. അവർ ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കപ്പ് കാപ്പി വേണമെങ്കിലും ഒരു എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുത്താണ് അവർ കഴിയുന്നത്. അപ്പം ഈ മക്കൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം ആ ഒരു ഇതൊന്നും ഇല്ലാതെ എല്ലാ ഇതായിട്ട് പോയത് അതൊരു ഭാഗ്യമാണ്. അച്ഛനാണെങ്കിൽ ജീവിക്കാൻ പറ്റൂല ഒരിക്കലും. ഇതില് ഞാൻ എൻ്റെ മക്കളോടൊക്കെ ഇത് ചെയ്ത് ഒരമ്മയ്ക്ക് സാധിക്കും, പക്ഷെ ഒരു അച്ഛന് സാധിക്കുന്ന എനിക്ക് തോന്നണേ ഇല്ല. എപ്പോഴും ഞാൻ എപ്പോഴും എല്ലായിടത്തും ഞാൻ പറയും ഭാര്യ ഇരിക്കുമ്പം ഭർത്താവ് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. തലമുറയ്ക്കൂടെ കണ്ടൊരു ചോദ്യം ഞാൻ ചോദിച്ചാലോട്ട് നമുക്ക് അവസാനിപ്പിച്ചു തരാം. നമ്മളൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, എങ്ങനെ ആയിക്കോട്ടെ, അത് പ്രണയമായിക്കോട്ടെ, വീട്ടുകാർ ഉറപ്പിക്കുന്ന വിവാഹമായിക്കോട്ടെ, നമ്മളിപ്പോൾ രണ്ടിനും തെറ്റൊന്നും പറയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരാളെ നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളോടു കൂടി എങ്ങനെ സ്വീകരിച്ച് ജീവിക്കണമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം കുറ്റവും കുറവും ഏഴു കൂട്ടർക്കും കാണുമല്ലോ. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു. പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് അവർക്കൊരു സ്ഥാനം കൊടുത്തു തന്നെയാണ് കഴിയുന്നത് എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ. കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, രണ്ടുപേർക്കും കുറ്റം കാണും. പക്ഷെ ഒരാ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിയുക. പുതിയ തലമുറ പറയുന്നത് പുതിയ തലമുറയ്ക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അവർക്ക് അവര് സമം സമം ഞാനും നീ എന്നുള്ള സമമാണ് അവർക്ക്. പക്ഷെ ഞങ്ങളാരും അങ്ങനത്തെ തലമുറക്കാരല്ല. ഈ തലമുറയിൽ ഇങ്ങനെ ഇപ്പൊ ഇനിയുള്ള അവസാനത്തെ കണ്ണികളിൽ പെടുന്ന കുറെ ആൾക്കാരിൽ ഒരാളും കൂടിയാണ് അമ്മ. അതുകൊണ്ട് ഞാനത് പ്രേക്ഷകരോടും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, സാറിൻ്റെ സംഗീതവും പ്രണയവും ഇന്ന് മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും നമ്മുടെ വിഷയത്തിനോട് എനിക്ക് 100% രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കിട്ടിയൊരു ഭാഗ്യം, ഞാൻ ഭാഗ്യം തന്നെ പറയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 42 വർഷത്തെ ജീവിതം ഇങ്ങനെ ഒരാള് ഭർത്താവായിട്ട് വരിക, പിന്നെ കുട്ടികൾ, നമ്മുടെ കുടുംബം, ഇതൊക്കെ കൊണ്ട് കിട്ടുന്നത് വളരെ ഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ അധ്യായത്തിൽ നിന്നും കമോറ സാറിൻ്റെ പ്രണയവും സംഗീതവും
വീണ്ടും നമ്മളിവിടെ അവശേഷിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ തൽക്കാലം വിട പറയുന്നു. ഇനി അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തെ. ഇവിടെ ആ പ്രണയ സംഗീതത്തിൻ്റെ ഓർമ്മകളിൽ ഒരാളിന്നും ജീവിച്ചിരിക്കുന്നു, മരിക്കാത്ത പ്രണയത്തിൻ്റെ മറ്റൊരു മുഖം പോലെ.